ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ പറ്റി സംസാരിക്കാനാണ്. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ എന്തെന്ന് വെച്ചാൽ, നമ്മുടെ 2019-22 ബാച്ചായ സ്റ്റുഡൻസിൻ്റെ ബികോം BBA അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ മലയാളം എക്സാം സെക്കൻഡ് സെമ്മിൽ നടത്തിയ മലയാളം എക്സാം റദ്ദാക്കിയതിന് ശേഷം വേറൊരു മലയാളം എക്സാം നടത്താൻ പോവുകയാണ്. അത് ഈ വരുന്ന 28-29 ഇതിലേതെങ്കിലും ഒരു ദിവസമായിട്ട് നടത്തുമെന്നാണ് ആ ഒരു ഇൻഫർമേഷൻ. അതായത് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ്, അത് ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ പറയുന്നത് നമ്മൾ വീണ്ടും ആ മലയാള എക്സാം എഴുതണം. അത് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് നടത്തും. എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, എന്ന് ഞങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ടായി ഇറങ്ങും? രണ്ട്, ഇനി ഞങ്ങൾക്കുള്ളത് കുറച്ച് മാസങ്ങളാണ്. ആ കുറച്ച് മാസങ്ങളിൽ ഞങ്ങൾക്ക് എഴുതേണ്ടത് 4 സെമസ്റ്ററാണ്. ആ 4 സെമസ്റ്റർ എക്സാം എഴുതി പാസ്സായ റിസൾട്ട് എപ്പോൾ വരും? പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് റം റിസൾട്ട് എന്ന് കിട്ടും? ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയാത്തത്? ഇപ്പോഴത്തെ 5th സെമ്മ് ക്ലാസ് തുടങ്ങി, അതൊരു ഇതിൽ പോകുന്നുണ്ട്. ഈ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 5th സെമ്മ് ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇനി നിങ്ങൾ പറയാൻ പോണത് 3rd സെമ്മ് 4th സെമ്മ് ഒപ്പം നടക്കുന്നു. എന്തൊക്കെ അത്, ഇത് ഇനി ഗ്യാപ്പ് ഉണ്ടാവില്ല, എക്സാംസ് പടപടിയാണ്. നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കാശ് ഉണ്ടാക്കാം. ക്യാഷ് വാരാം, ഓരോ എക്സാമിനും സപ്ലൈ ചെയ്തേണ്ടി വരും. സപ്ലി ഇത്ര നാളും വന്നിരുന്ന പോലെ ആവില്ല ഇപ്രാവശ്യം വരാൻ പോണത്. എണ്ണം കൂടും, ആൾക്കാർ സ്റ്റുഡൻസ് സപ്ലൈ എഴുതുന്നതിൻ്റെ ആൾക്കാരെ എണ്ണം കൂടും. അപ്പോൾ നിങ്ങൾക്ക് അത് കച്ചവടമായിരിക്കും, നിങ്ങൾക്കത് ബിസിനസ്സായിരിക്കും. പക്ഷെ സ്റ്റുഡൻസിന് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫാണ്. ആ ലൈഫ് വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സിന്, അതായത് കറൻ്റ്ലി ഫൈനൽ ഇയേഴ്സ് 6th സെമസ്റ്റർ എക്സാം എക്സാമിലോട്ട് നിൽക്കുന്നത് 15th ജൂൺ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണേന്ന്, എന്ത് ധൈര്യത്തിലാവുന്ന എക്സാം എഴുതേണ്ടത്? ഈ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിപ്പോയിട്ട് എന്തിനാ? നിസ്സാര സംഭവമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഇത് ഇത്രയ്ക്ക് ഇതിൽ എക്സാം എഴുതിപ്പിച്ചടങ്ങും എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് വിഷമമുള്ളതാണ്. എവിടെ ഹ്യൂമൻ റൈറ്റ്സ്? ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല ഇവിടെ. ഞാൻ എത്ര പറയാനുള്ളൂ, ഞങ്ങൾ സ്റ്റുഡൻസിനെ എന്താണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു തരത്തിൽ ഞങ്ങൾക്കൊരു സപ്പോർട്ട് നിങ്ങൾ തരുന്നില്ല. ഓൺലൈൻ എക്സാം എടുത്ത് അതാത് പോർഷൻസ് അതാത് സമയത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ, അതാത് സെമസ്റ്റേഴ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് റിലീഫാണ്. ഇത് നിങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരുന്നിട്ട് ഇത് എന്ന് ഞങ്ങൾ തീർക്കുന്ന ഞങ്ങൾ പറയണേ. ഞങ്ങൾക്ക് സ്റ്റുഡൻസിനും ഭാവിയിൽ പലതും പഠിച്ച് ഞങ്ങൾക്ക് വേറെ ഇത് എത്തണം. ഞങ്ങൾക്ക് എന്നും ഈ ഡിഗ്രി പഠിച്ച് ഡിഗ്രി ഇത് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇനി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം വേണ്ടത്? ഇത് അധികൃതരിലേക്ക് എത്തിക്കണം. നമ്മുടെ മുഖ്യമന്ത്രിയോടാണ് ഞങ്ങളുടെ ഇത് അപേക്ഷയുള്ളത്. സാർ ഇത് കാണണം, കണ്ട് ഒരു നടപടി എടുക്കണം ഞങ്ങൾക്ക് വേണ്ടി. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ നിർത്തുന്നു. എല്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയാണ്, ഇനി കൊറോണ വന്ന് ചത്തില്ലെങ്കിൽ കാണാം. അപ്പോൾ ശരി.